നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം പറയും മീരേ, കേക്ക് മാറ്റി വെച്ചത് മീരയല്ലേ? ഞാൻ ചോദിച്ചത് മീരയോടാ. മീരയ്ക്ക് എന്തെങ്കിലും മനസ്സറിവ് ഉണ്ടെങ്കിൽ ഇപ്പൊ മര്യാദയ്ക്ക് പറയണം. എനിക്കൊന്നും അറിയില്ല. അറിയില്ലെങ്കിൽ മീര വെക്കും. ഒന്നും അറിയില്ലെങ്കിൽ മീര ഇവിടെ നിന്ന് കരയണ്ട, പോയിക്കോളാൻ. വീട്ടിലുള്ള ഒരാളെ സംശയം പറഞ്ഞപ്പോ വെറുതെ വരട്ടെ നോക്കിയെന്നേ ഉള്ളൂ സാർ. എന്തിനാ വന്തിക്ക് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ, എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മിസ്റ്റർ നന്ദൻ എന്നോടൊപ്പൊന്ന് പുറത്തേക്ക് വരണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്ലീസ്. എന്തായി, അയാൾ പോയോ? ഇപ്പൊ പോയതേ ഉള്ളു ചേച്ചി. ഈ എസ് പി നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇയാൾ ഓരോ വാതിലും ചവിട്ടി തുറന്നു വന്ന് നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ ആവാനാ കൂടുതൽ സാധ്യത. അയാളുടെ ചോദ്യങ്ങൾക്ക് സേതുമാധവൻ പോലും വിയർക്കുന്നത് കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. നീ വന്നവന്റെ മഹത്വം പറച്ചില് നിർത്ത്, അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നീ വിറച്ചുറച്ച് അങ്ങോട്ടൊന്നും പോയി പറയാതിരുന്നാ മതി. അതിനാദ്യം നിന്റെ ഈ കുറ്റവാളി എന്നുള്ള മുഖഭാവം ഒന്ന് മാറ്റ്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിക്ക്. ഇതിപ്പോ നിന്നെ കണ്ടാ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ തോന്നുമല്ലോ. ചേച്ചി എന്തിനാ മീരെ സംശയമുള്ളതുപോലെ സംസാരിച്ചത്? നിനക്കെന്താ ഒരു വിഷമം പോലെ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നീ അടുത്ത് കിടന്നിടന്ന് അവളുടെ ആളായി മാറിയോ? അവരുടെ ആളായതുകൊണ്ടൊന്നും അല്ല, മീരെന്ന് പറഞ്ഞ മാത്രം മതിയോ? അതിന് തെളിവുകൾ വേണ്ടേ? ഇന്ന് ഞാൻ വെറുതെ മീര എന്ന് പറഞ്ഞേ ഉള്ളൂ. നാളെ ഞാൻ പറയാൻ പോകുന്നത് സാക്ഷാൽ അർച്ചനെ കുറിച്ചായിരിക്കും. അങ്ങനെ എന്റെ ശത്രുക്കൾ ഓരോരുത്തരെയും ഞാൻ സംശയദൃഷ്ടിയിൽ നിർത്തും, എന്നിട്ട് തെളിവുകൾ ഉണ്ടാക്കി പ്രതിയാക്കുകയും ചെയ്യും. ചില കഥകൾ നീ കേൾക്കാറില്ലേ, വില്ലത്തിമാർക്ക് എപ്പോഴും വിജയം ഉണ്ടാവുന്ന കഥ? അതുപോലൊരു കഥയായതും എല്ലാത്തിനും അവസാനം വിജയം അവന്തികയ്ക്ക്. എടി, നീ ഒരു തരത്തിലും പേടിക്കണ്ട, ഈ ഒരു കേസിൽ നീയോ ഞാനോ അകത്തൊന്നും പോവില്ല. അതിനൊന്നും അല്ലല്ലോ നമ്മൾ ഇത്രയും നാൾ ഇതൊക്കെ ചെയ്തത്. അയാൾ ഇനി എവിടെയൊക്കെ ചെന്ന് കയറുമെന്ന് അറിയില്ലല്ലോ. പണം കൊടുത്ത കൂടെ നിൽക്കുന്ന ആളാണെന്നും തോന്നുന്നില്ല. എനിക്കെന്തോ എല്ലാം അവസാനിക്കാൻ പോവാന്നൊരു തോന്നല്. ഓഹോ, നിനക്ക് അങ്ങനെ ഒരു തോന്നലും ഉണ്ടോ? അതൊരു നല്ല തോന്നലല്ലല്ലോ. എല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നെല്ലിശ്ശേരി സേതുമാധവനും മക്കളും മരിച്ചു എന്നാ. നിന്റെ ആ തോന്നല് നീ ടെൻഷനോടെ അല്ല എന്നോട് പറയേണ്ടത്, സന്തോഷത്തോടെയാ. എന്റെ അനിയത്തി നോക്കി നിന്നു, ഇനി ഈ ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നേന്ന്. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാ അർച്ചന, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവന്തിക പറഞ്ഞത് കേട്ടില്ലേ,
ഞാൻ വന്നതിന് ശേഷം ഇതൊക്കെ ഉണ്ടായെന്ന് എന്താ അതിനർത്ഥം? ഞാൻ കേക്കില് വിഷം ചേർത്ത് എല്ലാവരും കൊല്ലം നോക്കിയെന്നല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുമെന്ന്? എടുത്തേന്നല്ല, ആരും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ അവന്തിക എന്ന് പറയുന്ന സ്ത്രീ ചിന്തിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ എടുത്ത് ഇപ്പൊ ഇവിടുന്ന് പോകരുത്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ അവന്തിക എന്തെങ്കിലും പറഞ്ഞ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചെന്ന് വരും. പ്രതികരിക്കണം. അവര് പറയുന്നത് കേട്ട് നമ്മൾ എത്ര കരയുന്നു അത്രയും അവര് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. എടുത്തേക്ക് മനസ്സറിവില്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കുകയും അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് എടുത്തേക്ക് മനസ്സിലായോ? മനസ്സിലായി. അവക്ക് ഇതിലെന്തോ പങ്കുണ്ടല്ലേ? അതെ, പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. അവന്തികയും അനുകയും കേക്ക് കഴിച്ചതുകൊണ്ട് ആരും അവരെ സംശയിക്കുകയില്ല. എങ്കിലും ഇതിന്റെ സത്യസന്ധത ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എന്താണ് ഉണ്ടായെന്ന് ആ പോലീസ് ഓഫീസർ കണ്ടെത്തും തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. എങ്കിലും ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കിയ ആളായിട്ടല്ലേ എല്ലാരും എന്നെ കാണും? എടുത്തേ, അങ്ങനെ ഇവിടെ ആരും കാണില്ല. ചുരുക്കി പറഞ്ഞ അന്ത്യടുത്തിന്റെ വാക്കിന് അഭിപ്രായത്തിനും ഇവിടെ ആരും വലിയ വില കൊടുക്കുകയില്ല. എടുത്ത് ഒരിക്കലും ഇത് ചെയ്യില്ലാന്ന് അവന്തിയെയും അനക്കയും ഒഴികെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എടുത്തി ഇപ്പൊ ഇവിടുന്ന് പോകരുത്, അത് നമുക്ക് എതിരാവുകയുള്ളൂ. എടുത്തി പോയാ കുറ്റക്കാരി എടുത്തി ആയതുകൊണ്ട് അത് സമ്മതിച്ച് പോകുന്നതുപോലെ ആവും. അല്ലെങ്കിൽ അവന്തിക അങ്ങനെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കും. അങ്ങനെ നമ്മളോടൊപ്പം ഇപ്പൊ നിൽക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിച്ച പിന്നെ നമ്മള് പരാജയപ്പെട്ടതുപോലെ ആവും. അതുകൊണ്ടാ ഞാൻ പറയുന്നത് എടുത്തേയും ഈ അവസ്ഥയിൽ ഇവിടം വിട്ടു പോകരുതെന്ന്. എന്ത് വർത്തമാനം കേട്ടാലും ഇവിടെ പിടിച്ചു നിൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എടുത്തേ ആരെങ്കിലും ഈ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തിയോ എന്നോട് പറയാം. അതിനെ ആര് ചോദ്യം ചെയ്താലും ഉത്തരം ഞാൻ പറഞ്ഞോളാം. പിന്നെ ഇവിടെ നടന്നത് നമ്മുടെ വീട്ടിലെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അവർ വല്ലാണ്ട് വിഷമിക്കും. അതുമാത്രമല്ല എടുത്തേയും പിന്നെ ഇവിടെ നിർത്തുകയില്ല. പഴയതുപോലെ വലിയ പണക്കത്തിലേക്ക് കാര്യങ്ങൾ പോയെന്നും വരും. എന്തുകൊണ്ടും എടുത്തി ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. എല്ലാത്തിനും നെല്ലും പതിലും തിരിച്ചിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഉടനെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനം ഉണ്ടാക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.